നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രസംഗം, സിനിമ എന്നതൊക്കെ ഇവരിൽ പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം ഈ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളായാലും സിനിമയിലൂടെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അത് അവരിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യങ്ങളും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കുറച്ച് സിനിമകളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. രണ്ടായിരത്തി 2019 ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മൂത്തോൻ എന്ന സിനിമ. ഒരു നിവിൻ പോളി ചിത്രമാണ്. വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. പൊതുവെ മലയാള സിനിമയിൽ കണ്ടുവരാത്ത അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാത്ത ഒരു കാര്യമാണ് ഈ ഗേ റിലേഷൻഷിപ്പ്. അത് അത്ര കണ്ട് മലയാള സിനിമയിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗേ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിവിൻ പോളി അവതരിപ്പിച്ച അക്ബർ എന്ന കഥാപാത്രവും അതുപോലെ റോഷൻ അവതരിപ്പിച്ച അമീർ എന്ന കഥാപാത്രവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ടാണ് ആളുകളിലേക്ക് കാണിച്ചിട്ടുള്ളത്. കാരണം അവരുടെ പ്രണയം, വിരഹം, ദുഃഖം ഒക്കെ ആ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പൊതുവെ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ലെസ്ബിയൻ, ഗേ, ട്രാൻസ്സെക്ഷൽ അങ്ങനെയുള്ള ആളുകളെ വളരെ നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ വളരെ സൗമ്യമായ പാവമായിട്ടുള്ളൊരു ക്യാരക്ടറായി കാണിക്കും. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അവരിലൊരു സിമ്പതി ഉണ്ടാക്കാനായിരിക്കാം അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ മൂത്തോൻ എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഈ ഗേ ആയിട്ടുള്ള അക്ബർ എന്ന നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒരിക്കലും ഒരു നല്ല അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു ക്യാരക്ടറല്ല. അയാളെന്ന് പറയുന്ന സമൂഹത്തിലെ ഏതൊരു വ്യക്തിയെയും പോലെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരു ഡ്രഗ് ഡീലറാണ്. അപ്പം ഒരിക്കലും ഒരു സൗമ്യനായ വ്യക്തിയല്ല, ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുന്നൊരു വ്യക്തിയേ അല്ല. പിന്നെ ആ സിനിമയിലുള്ള മറ്റൊരു കഥാപാത്രമാണ് മുല്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ മനസ്സിൽ ആ മുല്ലയുടെ ചിരി ഒരിക്കലും മാഞ്ഞു പോയില്ല ആ ഒരു സിനിമ കണ്ട പ്രേക്ഷകന്. ആ ഒരു കുട്ടി എന്ന് പറയുന്ന അക്ബറിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ തൻ്റെ ഏട്ടനോടുള്ള ആ ഒരു ആരാധനയും, ഏട്ടനെ കണ്ടിട്ടില്ല, അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഏട്ടനുള്ള ആരാധന കൊണ്ട് ഒരു പെൺകുട്ടി ആയിട്ട് പോലും ഒരു ആൺകുട്ടിയെപ്പോലെ ജീവിക്കുകയാണ് മുല്ല. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് സമൂഹം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് ആ കുട്ടിയുടെ സ്കൂളിലുള്ള കുട്ടികളിൽ നിന്നും അതുപോലെ അധ്യാപകരിൽ നിന്നും ഒക്കെ ഉള്ള റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള ആളുകളോട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മുല്ലയുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ക്യാരക്ടറാണ്. അവർ ഈ ഒരു മുല്ലയെ ആ രീതിയിൽ, മുല്ല എങ്ങനെയാണോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ആ കുട്ടികൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് സമൂഹത്തിൽ വേണ്ടത്. ആ ഒരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്ബന്ധം കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മളും ഇങ്ങനെ ആവണമെന്ന്. അങ്ങനെയുള്ളൊരു നല്ലൊരു മെസ്സേജ് ആ സിനിമയിലൂടെ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിലൂടെ സിനിമ കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫ് കാണിക്കുന്ന ഒരുപാട് സിനിമകളും അതുപോലെ ഡോക്യുമെൻ്ററീസും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റിയിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ് ജയസൂര്യ അഭിനയിച്ച ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ. വളരെ ഭംഗിയായിട്ട് ജയസൂര്യ അതിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫിലുണ്ടാകുന്ന അവരുടെ സ്ട്രഗിൾസ്, അവരുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർ അനുഭവിക്കുന്ന ട്രോമാസ്, ഇതെല്ലാം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യും ഇങ്ങനെ ഒരിക്കലും നമ്മൾ ആ സമൂഹത്തോട് കാണിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ സിനിമയിൽ ജയസൂര്യയുടെ ക്യാരക്ടർ ചെറുപ്പകാലത്ത് അമ്മയുടെ സാരി ഉടുത്ത് പൊട്ടൊക്കെ കുത്തുന്നൊരു ഒരു സീനുണ്ട്. ആ സീനിൽ അമ്മ വന്നിട്ട് ആ കുട്ടിയെ അടിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. ആ തരത്തിൽ സ്വന്തം ജെൻഡർ ഐഡൻറ്റിഫൈ ആവുന്ന ഒരു പ്രായത്തിൽ ആ ഒരു വികാരം പുറത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടിയോട് സമൂഹം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നതാണ് അമ്മയുടെ ആ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ അത്തരത്തിലുള്ള ആളുകളെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, തൻ്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുന്നൊരു സീനുണ്ട്. ആ സീനിൽ ജയസൂര്യ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ജയസൂര്യയെ തള്ളി പറയുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഒന്നാമത് ആ പാരൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമൂഹം എങ്ങനെയാണ് ഇവരെ നോക്കിക്കാണുക, ഇത്തരത്തിലുള്ള ഒരു കുട്ടി തൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സമൂഹം നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ട് അവരെ ഒഴിവാക്കും. അതുപോലെ വിവരമില്ലായ്മയും, ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാത്തത് കൊണ്ടും അപ്പോൾ അതിനോടുള്ളൊരു വിമുഖത, അതുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യാത്തത്. അത് ആ സിനിമയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ അച്ഛൻ വന്നിട്ട് മേരിക്കുട്ടി ലൈഫിൽ എന്തൊക്കെയോ നേടിയെന്ന സമയത്ത് അച്ഛൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ സമൂഹത്തെ പേടിച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്, ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊക്കെ പറയുന്നൊരു ഒരു മാപ്പ് പറച്ചിലുണ്ട്. ആ സമയത്ത് സമൂഹത്തിന് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സീന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ ഇവരോട് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ആ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് 2022 ഇറങ്ങിയ ജിയോ ബേബി ചിത്രമാണ് ഫ്രീഡം ഫൈറ്റർ. വളരെ സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കഥകൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിലെ അവിടുത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മൂത്രപ്പുരയ്ക്ക് വേണ്ടി നടത്തിയൊരു സമരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്.
ആ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ആ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷിൻഡ് അവതരിപ്പിച്ച കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തിയുടെ ഒരു പകർപ്പായിട്ടാണ് ഷിൻഡ് അതിലുള്ളത്. കാരണം അവരെല്ലാവരും, ഈ സ്ത്രീകളെല്ലാവരും മൂത്രപ്പുരയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. അപ്പം ഇവരെന്തിനാണ് നമ്മുടെ കൂടെ വരുന്നത്, ഇവർക്കും നമ്മളെപ്പോലെയാണോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹത്തെയാണ് ഷിൻഡയിലൂടെ കാണിക്കുന്നത്. തെറ്റാണ് എന്ന് കാണുന്ന ഒരു വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും. എന്നാൽ ആ സിനിമയിൽ മെൻസ്ട്രൽ കപ്പിനെ പറ്റി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ഹോട്ടലിൽ ഇരുന്നിട്ട്. ആ സമയത്ത് ഷിൻഡ വളരെ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗമനം വന്ന ആളെ പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരു സാധാരണ വ്യക്തി, എല്ലാത്തരം ആശങ്കയും അതുപോലെ സമൂഹത്തിലുള്ള എല്ലാ മോശം ചിന്താഗതിയും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഷിൻഡയെ ചിത്രീകരിച്ചിട്ടുള്ളത്. അവസാന സീനിൽ, ആ ഒരു സ്റ്റോറിയുടെ അവസാന സീനിലേക്ക് ഇവരെല്ലാവരും കടൽ തീരത്തിരിക്കുന്ന ഒരു അവരുടെ ഒരു സുഹൃത്ത് ബന്ധങ്ങളെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സമയമുണ്ട്. അവിടെ ഒരു കുട ചൂടിയിട്ട് രണ്ട് ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഇടയിലേക്ക് ഒരു കല്ലെടുത്തെറിയുന്ന സീനുണ്ട് ഷിൻഡ. അതിലൂടെ നമ്മൾക്ക് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമൂഹത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ് ആ സീനിലൂടെ പറയുന്നത്. ജിയോ ബേബിയുടെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഫിലിമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ നിമിഷ സജയനും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പൊതുവെ മലയാള സിനിമയിൽ കാണിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സെക്സിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ പ്ലേ എന്ന വേർഡ് മലയാളികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും അത് ഉപയോഗിക്കാൻ തുടങ്ങിയതും ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കും. പലരും ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ആളുകൾ സെക്സ് ചെയ്യുന്നു, പ്രസവിക്കുന്നു, എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും എന്താണ് ഈ ഫോർ പ്ലേ എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യാനും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൺസ്യൂം ചെയ്യാനും തുടങ്ങി. ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റൊമാൻറ്റിക്കലി ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ, അതിനെയാണ് നമ്മൾ ഫോർ പ്ലേ എന്ന് പറയുന്നത്. അപ്പം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഫോർ പ്ലേക്കും അതുപോലെ രണ്ടുപേരുടെയും കൺസെൻറ്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പിരീഡ്സിൻ്റെ അശുദ്ധി, അതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ഒരു സാധനത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷ സജയൻ്റെ ക്യാരക്ടർ കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഒരു രോമാഞ്ചം വരും. ആ രോമാഞ്ചത്തിലൂടെ ആ സിനിമ പറഞ്ഞു വെക്കുന്നതെന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇത് സഹിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫ്രീഡാണ്, നമുക്ക് പറ്റാത്തൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇറങ്ങിപ്പോരണമെങ്കിൽ ഇറങ്ങിപ്പോരാം എന്ന് പറയുന്നൊരു കാര്യമാണ് ആ സിനിമ ആ ഒരു സീനിലൂടെയൊക്കെ കാണിച്ചു തരുന്നത്. 2020 പുറത്തിറങ്ങിയ ഒരു മനോഹരമായ ചിത്രമാണ് പാവേ കഥകൾ എന്നത്. അതിൽ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ സുധാ കൊങ്കര സംവിധാനം ചെയ്ത സിനിമയാണ് തങ്കം എന്നുള്ളത്. കാളിദാസ് ജയറാം അവതരിപ്പിച്ച ഒരു മനോഹരമായ ക്യാരക്ടറുള്ള ഒരു സിനിമ. ഈ സിനിമയിൽ സത്താറിന്, അതായത് കാളിദാസിൻ്റെ ആ ക്യാരക്ടറിന് ശരവണൻ എന്നുള്ള ഒരു ഉറ്റ സുഹൃത്തുണ്ട്. ആ ഒരു ഉറ്റ സുഹൃത്തിലൂടെ സമൂഹത്തിലേക്ക് വളരെ നല്ലൊരു മെസ്സേജ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ബിഹേവിയർ, കാരണം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ് സത്താർ, പൊതുവേ സമൂഹം അടിച്ചമർത്തുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ ചെറുപ്പം മുതലേ മനസ്സിലാക്കി അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ ശരവണൻ എന്നുള്ളൊരു ക്യാരക്ടർ ജീവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളായി മാറുന്ന സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും എന്ന ആ ഒരു മെസ്സേജാണ് ആ ഒരു ക്യാരക്ടറിലൂടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, തന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനോട് തോന്നുന്ന ബഹുമാനവും ആദരവും പ്രണയവും ഒക്കെ കാളിദാസ് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം തൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റിയില്ല, പക്ഷെ ശരവണന് തൻ്റെ പെങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം കാരണം അതിന് എല്ലാ സൗകര്യങ്ങളും കാളിദാസിൻ്റെ ക്യാരക്ടർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശരവണനും പെങ്ങളും കൂടെ ആ നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പം ഇതിനൊക്കെ സഹായിച്ചു സത്താർ എന്നുള്ള പേരിലും, അതുപോലെ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള പേരിലും സമൂഹം അവനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, ആ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മൃഗത്തോടെന്ന പോലെയാണ് അവനെ, സത്താറിനെ ട്രീറ്റ് ചെയ്യുന്നത് ആ നാട്ടുകാർ. അവനെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഈ തരത്തിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് നമ്മൾ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നത്. കുട്ടികളോട് ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് പെരുമാറുകയും ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവരിൽ എത്രത്തോളം ട്രോമ ഉണ്ടാക്കും, അല്ലെങ്കിൽ ലൈഫിൽ ഉടനീളം അവരെന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്ന രണ്ട് സിനിമകളുണ്ട്. 2015 പുറത്തിറങ്ങിയ നാദൃശ ചിത്രമായ അമർ അക്ബർ അന്തോണിയിൽ ശ്രീരാമൻ എന്ന നടൻ അവതരിപ്പിച്ച ഒരു ക്യാരക്ടറുണ്ട്, ഒരു മാഷിൻ്റെ. ആ മാഷ് ഒരു ചെറിയ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വളരെ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആ സിനിമ കാണുന്ന ആൾക്കും മനസ്സിലാവും. അപ്പം ഒരിക്കലും ഒരു കുട്ടിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ലൂക്ക എന്ന സിനിമ, ടൊവിനോയുടെയും അഹാനയുടെയും ചിത്രം. ആ സിനിമയിൽ അഹാനയുടെ ക്യാരക്ടറിന് ചെറുതാകുന്ന സമയത്ത് അമ്മാവനിൽ നിന്നും വളരെയധികം ലൈംഗിക ചൂഷണം ഏൽക്കേണ്ടി വരുന്നിട്ടുണ്ട്. അപ്പോൾ അത് ലൈഫ് ലോങ് അഹാനയുടെ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈഫ് ലോങ് ആ കുട്ടി ഒരിക്കലും മറക്കില്ല, അതൊരു ട്രോമയാണ്. അപ്പം ഇത്തരത്തിൽ കുട്ടികളോടുള്ള ലൈംഗിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം എത്രത്തോളം അവരിൽ എഫക്റ്റ് ആവുന്നു എന്നുള്ളത് കാണിച്ചുന്ന രണ്ട് സിനിമകളാണത്. കുട്ടികളോട് ലൈംഗിക ചൂഷണം ചെയ്യുന്നതും അതുപോലെ അവരെ ലൈംഗികപരമായിട്ട് ആക്രമിക്കുന്നതിനും അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് പീഡോഫിലിയ. ഒരിക്കലും നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ, ഹോമോസെക്ഷൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക്
അവരൊക്കെ നോർമലാണ്. പക്ഷേ ഈ പീഡോഫീലിയ എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും നോർമൽ അല്ല. അവരെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഗേ റിലേഷൻഷിപ്പ് കാണിച്ച മറ്റൊരു സിനിമയാണ് പൃഥ്വിരാജിൻ്റെ മുംബൈ പോലീസ് എന്ന സിനിമ. ആ ഒരു സിനിമയിൽ പൃഥ്വിരാജ് ഗേ ക്യാരക്ടറാണ്. അപ്പം ഒരിക്കലും താനൊരു ഗേ ആണ് എന്ന് പുറത്തുവിടാൻ, അല്ലെങ്കിൽ ആ ഒരു സത്യം പുറത്തു പറയാൻ ആ ഒരു ക്യാരക്ടർ ആഗ്രഹിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. കാരണം താനൊരു ഗേ ആണെന്ന് പുറത്തിറങ്ങി അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കും. കാരണം താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. തനിക്കിപ്പോൾ കിട്ടുന്ന ആദരവ് അല്ലെങ്കിൽ ആധിപത്യം, അധികാരം ഒന്നും താനൊരു ഗേ ആണെന്ന് സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം ആ ഒരു ക്യാരക്ടറിനുണ്ടാവുക. സമൂഹം ഉണ്ടാക്കി വെച്ച ചില സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതികൾ എങ്ങനെയാണ് ഒരാളെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കാരണം പൃഥ്വിരാജ് തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൊല്ലുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ താൻ ഒരു ഗേ ആണെന്ന് ആ സുഹൃത്ത് അറിഞ്ഞു. അപ്പോൾ അത് സമൂഹത്തിൽ പറന്നു കഴിഞ്ഞാൽ തൻ്റെ ലൈഫ് മൊത്തമായിട്ട് നശിച്ചു പോകും എന്നുള്ള ഒരു ചിന്ത അത് സമൂഹം ഉണ്ടാക്കി വെച്ച ഒരു ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതിയെ പേടിച്ചിട്ടാണ് തൻ്റെ ഉറ്റ സുഹൃത്തിനെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം കൊല്ലുന്നത്. ഇനി മലയാള സിനിമയിൽ തെറ്റായ ചില കാട്ടിക്കൂടലുകളുണ്ട്. അതായത് ചില നമുക്ക് ചിരിക്കാൻ കഴിയാത്ത തമാശകൾ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത തമാശകളൊക്കെ അവതരിപ്പിച്ച ചില ചിത്രങ്ങൾ, അത്തരത്തിൽ കുറച്ച് സിനിമകൾ നമുക്ക് നോക്കിയിട്ട് വരാം. 2013 പുറത്തിറങ്ങിയ ഒരു മുഴുനീള കോമഡി ചിത്രമാണ് ശൃംഗാരവേലൻ എന്ന ദിലീപിൻ്റെ ചിത്രം. ആ ഒരു സിനിമയിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് ലാൽ അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ താൻ ഒരു ചെറിയ കാര്യത്തിന് ജയിലിൽ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ജയിലിൽ പോയതെന്ന് കാരണം ചോദിക്കുമ്പോൾ വളരെ തമാശ രൂപേണ ഒരു മറുപടി പറയുന്നുണ്ട്. പക്ഷേ തമാശ കേട്ടാൽ നമുക്ക് അത്ര ചിരിക്കാൻ തോന്നില്ല. കാരണം ഒരു ചെറിയ കാര്യത്തിനാണ് ഞാൻ ജയിലിൽ പോയത്, ഒരു ചെറിയ 10 വയസ്സായ കുട്ടിയെ ഞാൻ പിടിപ്പിച്ചു. ഇതാണ് ആ ഒരു ഡയലോഗ്. ഇത്തരത്തിലുള്ള അത് വളരെ തമാശ രൂപേണയാണ് പറയുന്നത്. അപ്പം ആ തരത്തിലുള്ള തമാശയ്ക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ സാധിക്കുക എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കേൾക്കുന്ന ഒരു സമൂഹം അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ ചിന്തിക്കാതെ എന്താണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ഒരു സീനിലൂടെ സമൂഹത്തിലേക്ക് എത്രത്തോളം വിഷമാണ് കുത്തിവെച്ചത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ദിലീപിന് തന്നെ മറ്റൊരു കോമഡി ചിത്രമാണ് മിസ്റ്റർ മരുമകൻ. ഒരുപാട് തമാശകളുള്ള ആ സിനിമയിലുണ്ട് സമൂഹത്തിലേക്ക് തെറ്റായ ചില കാര്യങ്ങൾ കുത്തിവെക്കപ്പെടുന്ന സീനുകൾ. അതിലൊരു സീനാണ് തൻ്റെ പെങ്ങളെ പീഡിപ്പിക്കാൻ വന്ന ഒരാളുടെ മുന്നിലേക്ക് മറ്റൊരു സ്ത്രീയെ ഇട്ടുകൊടുത്തിട്ട് പെങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു നായകൻ. എന്നിട്ട് ആ സ്ത്രീ അവിടെ പീഡിപ്പിക്കപ്പെട്ട് ഇരുന്ന് കരയുന്ന സമയത്ത് നായകൻ ഇവിടെ ഓപ്പോസിറ്റ് നിന്ന് ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ മുന്നിലിരുന്നിട്ട് ചിരിക്കാൻ സാധിക്കുന്നത്. ആ ഒരു സീനിലൂടെ ഒരു റേപ്പിനെ വളരെ തമാശവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമൂഹം അതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള മനോഹരമായ ആചാരങ്ങളിലൂടെ അവരെന്താ ഉദ്ദേശിച്ചത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് ഉദ്ദേശിച്ചാലും ആ ഉദ്ദേശശുദ്ധി കുറച്ച് അശുദ്ധിയായിട്ട് മാറിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ചോക്ലേറ്റ് എന്ന സിനിമയിൽ പൃഥ്വിരാജ് റോമയോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയാൽ നീ 10 മാസത്തേക്ക് റെസ്റ്റ് എടുക്കില്ല എന്നത്. ഇത്തരത്തിൽ മീസോജനിക് ആയിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് തമാശകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ആ ഒഴിവാക്കപ്പെടേണ്ട കാലം കുറേ കഴിഞ്ഞു. മീസോജനിക് തമാശകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായ തമാശകൾ, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള തമാശകൾക്കാണ് നമ്മൾ മീസോജനിക് എന്ന് പറയുക. മലയാള സിനിമയിൽ സെക്സിസവും വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സെക്സിസം എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒരു ആളുകളെ ഇരുത്തുക, അതായത് ആൺകുട്ടികൾ ഇങ്ങനെയേ പെരുമാറാൻ പാടുള്ളൂ, കുറച്ച് ആധിപത്യമുള്ള ആളായിരിക്കണം ഒരു ആൺകുട്ടി, അല്ലെങ്കിൽ ആൺകുട്ടി കരയാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ. അതുപോലെ പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ഇന്നേ കാര്യം ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ ഇന്നത് ഇവർക്കേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ളൊരു ചിന്താഗതി, ആ തരത്തിലുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്ന സമയത്ത് കണ്ടു ചിരിക്കുമെങ്കിലും അത് ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇതൊക്കെ കാണുന്ന സമൂഹം അതൊക്കെ ഈ ഒരു സിസ്റ്റത്തിലുള്ള മാതിരി കോപ്പി പേസ്റ്റ് അടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഭാവിയിലുള്ള തലമുറയ്ക്ക് വളരെ മോശമായിട്ടാണ് ബാധിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒരുപാട് മാറി ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും ഉണ്ടാവും ഒരു കല്ലുകടി പോലെ ചില അണ്ടർ റേറ്റഡ് തമാശകളും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള സിനിമകൾ. എത്ര വളരെ ഭംഗിയാക്കിയാലും ഒരു വെള്ളം മുണ്ടിനകത്ത് ഒരു ചെറിയ കറുത്ത കുത്തുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ അങ്ങോട്ടേക്കായിരിക്കും പോവുക. അറിയാലോ ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. എന്നാലും ചില സിനിമകൾ ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നത് കാണുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പൊതുവെ പകുതിയിലധികം മലയാളികൾക്കും ഇത്തരത്തിലുള്ള അണ്ടർ റേറ്റഡ് തമാശകളോടായിരിക്കും കൂടുതൽ താല്പര്യം. കാരണം അതിനാണല്ലോ റേറ്റിംഗ് കൂടുതൽ. പക്ഷേ റേറ്റിംഗ് മാത്രം നോക്കി പോകുന്ന സമയത്ത് സമൂഹം നമ്മുടെ സിനിമയിലൂടെ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നും ആ ഒരു സിനിമയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ശരി, ഓക്കെ, ബൈ.